ായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വേദിയിൽ ഒരു നിലവിളക്കുണ്ട്, 9 തിരിയുണ്ട്, അത് തെളിയിക്കാനുള്ള ഡിഗ്നിറ്ററീസ് എല്ലാവരും വന്ന് ചേർന്നിട്ടുണ്ട്. പക്ഷേ ഒരു ചടങ്ങല്ല, രണ്ട് ചടങ്ങാണ് ഇന്ന് ഇവിടെ തിരി തെളിഞ്ഞ് ഉദ്ഘാടനത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഡെഫിനറ്റ്ലി നമ്മുടെ സിനിമയുടെ ഓഡിയോ ലോഞ്ച് തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല, കേരളത്തിലെ തിയേറ്റർ ഉടമകളുടെ ഏറ്റവും വലിയ സംഘടന ഫിയോക്ക് ആണെന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഫിയോക്ക് ഇതാ വിതരണ രംഗത്തേക്ക് കടന്നു വരികയാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. കവി കേട്ടേക്ക് എന്ന ഈ ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് അവരാണ്. ഐശ്വര്യമായിട്ട് കവി കേട്ടേക്കറിലൂടെയാണ് ഈ രംഗത്തേക്ക് അവർ കടന്നു വരുന്നത്. സോ അതിന്റെയും കൂടെ ഒരു ഔപചാരികമായിട്ടുള്ള ലോഞ്ച് ആണ് തിരി തെളിയിച്ച് നമ്മൾ നടത്താൻ പോകുന്നത്. സോ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ആ ചടങ്ങിലേക്കായി സ്വാഗതം ചെയ്യുന്നു. തിരി തെളിയട്ടെ ഓഡിയോ ലോഞ്ച് ഓഫ് കവി കേട്ടേക്കർ പ്ലസ് വി ഹാവ് ദി ഒഫീഷ്യൽ ഇനോഗ്രേഷൻ of Fiox Distribution Company. ആദ്യം തിരികൊളുത്തി ഈ ചടങ്ങിന് ശുഭാരംഭം കുറിക്കാൻ തലമുതിർന്ന നിർമ്മാതാവും വിരുന്നക്കാരനുമായ ശ്രീ സാങ്ങ അമ്പുജൻ സാറിനെയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 26-ാം തീയതി മുതലാണ് നമ്മളെ സിനിമാ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പ്രേക്ഷകരിൽ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ ഉറച്ച വിശ്വാസമുണ്ട്. നിങ്ങൾ സഹകരിക്കണം, തിയേറ്ററിൽ പോയി സിനിമ കാണണം. ഇതൊരു മറ്റ് സിനിമകളെ പോലെ തന്നെ ഇതും പല കോടി ക്ലബുകളിലേക്ക് ഓടിച്ചാടി കയറട്ടെ. എല്ലാവിധ ആശംസകളും നമുക്ക് ടീമിനായി അറിയിക്കാം. തിയേറ്ററിലുള്ള ഒരു നീണ്ട പ്രയാണത്തിന്റെ ആദ്യം പടിയാണ് ഡെഫിനറ്റ്ലി ഓഡിയോ ലോഞ്ച് എന്നുള്ളത്. അതിന് ഐശ്വര്യമായൊരു തുടക്കം പിന്നെ ലഭിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഫിയോക്കിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യത്തെ സിനിമയാണ് കവി കേട്ടേക്കർ. ദിസ് ഇസ് ഹിസ്റ്ററി, ദിസ് ഇസ് എ മൊമെന്റ് ടു ചെറിഷ് ഫോർ എവർ. ഡെഫിനറ്റ്ലി ആദ്യത്തെ സംരംഭം മികച്ച വിജയമാകട്ടെ. തിരി തെളിയുന്ന ചടങ്ങുകൾ കഴിഞ്ഞു. ഇനി ഫിയോക്കിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രസിഡന്റും ഇവർ മൂന്ന് പേർക്കും വേദിയിൽ ഒന്ന് സേവാക്കിയാണ്. ബാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും വൈകിട്ട് ദിലീപ് വിളിച്ചം പ്രായം അങ്ങനെ ചടങ്ങുണ്ട്. ഒന്നും അറിയിക്കാണ്ടായിരുന്നില്ല, അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത്, ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ഒരു ചെറിയ ആലോചന മനസ്സിൽ ഡൗട്ട് വന്നു. ഇതിലേക്ക് വേറെ തന്നെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അതിനെ ആ പടത്തിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദയുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം, ഈ പ്രാർത്ഥനയിൽ നമുക്ക് തളത്തിറ കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്, 3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകും, ടെൻഷൻ കുറച്ചെടുത്തുകൊണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം, തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും
കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കേട്ടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അനുമതി തരുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. പവി കേരളീകർ ദിലീപ് എന്ന നാടിൽ നിന്ന് സാധാരണക്കാരായ നമ്മൾ പ്രതീക്ഷിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ദിലീപിൻ്റെ ഒരുപാട് നല്ല മാനസങ്ങളുള്ള ഒരു കഥാപാത്രമാണ് ഭവി. ഞാൻ കൂടെ നിന്ന് കുറച്ച് ദിവസം നോക്കിക്കണ്ട കഥാപാത്രമാണ് ഭവി. വളരെ നന്നായിട്ട് വിനീത് അത് പകർത്തിയിട്ടുണ്ട്, നന്നായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ള, വളരെ നമ്മുടെ ഫീൽ ഗുഡ്, അതിൻ്റെ മാക്സിമത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന സിനിമയാണ് ദിലീപ് എന്നും സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമകളൊന്നും പ്രേക്ഷകർ നിരാശപ്പെടുത്തിയിട്ടില്ല. ഓട്ടോക്കാരനായാലും പാചകക്കാരനായാലും ദിലീപ് എന്ന ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും തിയേറ്റർ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. തിയേറ്റർ മറയ്ക്കുന്ന സിനിമ തന്നെയായിരിക്കും പവി കേട്ടേക്കർ. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ ഭാഗമാകാൻ കഴിഞ്ഞത്. വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഈ സിനിമ സൂപ്പർ ഹിറ്റാവും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുണ്ട് ഈ വേദിയിൽ. ഇന്ന് രണ്ട് ചടങ്ങാണ് നടന്നത് ഒരു വേദിയിൽ. സിനിമാ കുടുംബത്തിൻ്റെ സന്തോഷകരമായ ഒരു മുഹൂർത്തം, അതിലൊന്ന് പവി കേയർടേക്കറിൻ്റെ ലോഞ്ചാണ്. ഓഡിയോ ലോഞ്ചാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയിലെ തിയേറ്റർ അസോസിയേഷൻ്റെ പുതിയ ഒരു സംരംഭം, ഒരു നന്മയുടെ സംരംഭം തന്നെ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മുടെ പ്രസിഡൻ്റായ ഫിയോക്കിൻ്റെ പ്രസിഡൻ്റായ വിജയകുമാർ വിജയനോട് പ്രസംഗിക്കേണ്ടായി, എന്നെക്കുറിച്ച് നമ്മളോട് സംസാരിക്കേണ്ടായി എന്തിനു വേണ്ടിയിട്ടാണ്. കാരണം ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഷോ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പം കണ്ടുപിടിച്ച വിജയേട്ടൻ്റെ ഒരാശയം തന്നെയായിരുന്നു ഇത്. ഇന്നൊന്നിലേ തുടങ്ങിയതല്ല ശരിക്കും. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് വിജയേട്ടൻ സംസാരിക്കുന്നത് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പിന്നീടാണ് നമ്മളൊരു ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ജനറൽ ബോഡിയിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം പറയുകയൊക്കെ ചെയ്തു. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വിജയേട്ടൻ ചോദിച്ചത്, ദിലീപ്ജിയുടെ സിനിമകളെങ്ങാനും നമ്മൾക്ക് എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ സിനിമ 10-21 വർഷമായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് മേഖലയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന സിനിമ ലിസ്റ്റിൻ്റെയാണ്. ലിസ്റ്റിൻ ഇന്നിവിടുത്തെ ഏറ്റവും വലിയ ഒരു നിർമ്മാതാവും വിതരണക്കാരനുമാണ്, തിയേറ്ററോടമയും. അവർ ലിസ്റ്റിൻ്റെ പടം എന്തായാലും വരില്ല ഇതിലേക്ക്. കാരണം ലിസ്റ്റിന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനമുണ്ട്. പിന്നെ ചെയ്യുന്നത് ഗോകുലത്തിൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതൊന്നും അടുത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത്, വിജയേട്ടാ നമുക്ക് ഈ സിനിമ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. സത്യം പറഞ്ഞാൽ തിയേറ്റേഴ്സ് അസോസിയേഷൻ്റെ വളരെ പിന്തുണയും, അതൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് തിയേറ്റർ അസോസിയേഷൻ്റെ മെമ്പേഴ്സിന്, തിയേറ്റർ അസോസിയേഷൻ ഇരിക്കാനൊരു അല്ലെങ്കിൽ മെമ്പേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സ്ഥലം
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിലെ മെമ്പേഴ്സിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു, അല്ലാതെ മറ്റുള്ള പല ആളുകളും വേറെ രീതിയിലൊക്കെ വളച്ചൊടിക്കാനും പ്രശ്നങ്ങളാക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല. ഒരു നന്മ മാത്രം കണ്ടാണ് പുതിയ സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ഇന്ന് ഇത്രയധികം മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്, വലിയ സന്തോഷം. കാരണം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാർ, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149-ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു, ചിരിപ്പിച്ചു. കുറച്ചും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. കാരണം എല്ലാവരും പറഞ്ഞത് ദിലീപ് എന്റർടൈൻമെന്റാണ്. ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ, പല വേഷത്തിൽ നമ്മൾ ശ്രമിക്കും. ഇന്ന് ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ, രാജേഷ് രാജവ് നന്നായിട്ട് എഴുതിയൊരു കഥ, ഈ സിനിമ പവി കെയർടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത്. കാരണം ദിലീപിൻ്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും, ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ആൾക്കാരും പറയുന്നത്, നിങ്ങളുടെ സിനിമകൾ കാണാത്തത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അങ്ങനെ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്രൻ, പവി കെയർടേക്കർ എന്ന ഈ സിനിമയിൽ ഞാൻ അവതരിപ്പിക്കുന്ന പവിത്രൻ. അതെനിക്ക് കൊണ്ടുവന്നു തന്ന എൻ്റെ പ്രിയ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു, ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദം കെട്ടുകയറാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പെരുമാറിയിട്ടുള്ളത്. രാജേഷിനും ഒക്കെ മെക്കിട്ട്, കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ, എൻ്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികമാർ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്, അവരുടെ ആദ്യ നായകനാണ് ഞാൻ. അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് 5 നായികമാർ കൂടി പുതിയതായിട്ട് വരികയാണ്. ഇവരഞ്ചുപേരും കഴിവുള്ളവരാണ്, അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റർ ദീപു, മ്യൂസിക് ഡയറക്ടർ മിഥുൻ, മിഥുൻ ഇതിനു മുമ്പ് ചെയ്ത റോഷാക്ക്, മലയാളത്തിൽ ചെയ്ത സിനിമ റോഷാക്കാണ് നമ്മളെല്ലാവരും കണ്ടാണ് ആ സിനിമ. അപ്പൊ അദ്ദേഹത്തിന്റെ കഴിവറിയാം, അദ്ദേഹം ചെയ്ത പാട്ടുകൾ നിങ്ങൾ കണ്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ, രോമാഞ്ചത്തിൻ്റെ ക്യാമറമാണ് സനു താഹിർ, സനുവിൻ്റെ നല്ല വർക്കാണ്, സനു കൂടെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി, ജോണിനെ നിങ്ങൾക്ക് അറിയാം, ഞാൻ എന്നെ ജോണിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് CID മൂസ സെക്കൻഡില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജോണി ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ദിവസം ജോണി പറഞ്ഞ 140-150 സിനിമയൊക്കെ ആയിരുന്നു. ഈ കോവിഡിന്റെ ഇടയിൽ ഇത്രയധികം സിനിമ അഭിനയിച്ച ഒരു നടനെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോ അതുപോലെ ധർമ്മിച്ച്, പിന്നെ ഇതിൽ വരാത്തൊരു വലിയൊരു നായികയുണ്ട്, രാധിക ശരത്കുമാർ.
മാഡത്തിൻ്റെ രാധി ചേച്ചിയുടെ അവിടെ എലക്ഷൻ നടന്നുകൊണ്ട് നാളെ എലക്ഷനാണ്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും അന്വേഷണം പറയാൻ പറഞ്ഞു, എല്ലാ പ്രാർത്ഥനകളും ഉണ്ടെന്ന് പറഞ്ഞു. രാധി ചേച്ചി ഒരുമിച്ച് അഭിനയിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണ് രാമലീലേൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. ഇതിൽ റിട്ടയേർഡ് എസ് ഐ മറിയാമ്മ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ്. അതുപോലെ ഈ സിനിമയിൽ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് മറ്റു കഥാപാത്രങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ വേദിയിൽ എന്താ പറയാ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ സിനിമ 26 നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഇത് ശരിക്കും എൻ്റെയും ആവശ്യമാണ്. ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഞാൻ ചെയർമാനും ആന്റണി പെരുമ്പാർ വൈസ് ചെയർമാനായിട്ട് തുടങ്ങിയ ഒരു അത്രയും വലിയ കൂട്ടായ്മയിൽ തുടങ്ങിയ പ്രസ്ഥാനത്തെ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം അതിന് ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെ ഈ വേദിയിൽ ഞങ്ങളുടെ വിജയേട്ടനെ അനുമോദിക്കുകയാണ്. കാരണം അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞു, രേഖപ്പെട്ടൻ പറഞ്ഞു, 7 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 7 വയസ്സിനുള്ളിൽ അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം അതിന് തുടക്കമിട്ട ഈ ഇന്നത്തെ ഭരണസമിതിയെയും ഞാൻ അനുമോദിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രാർത്ഥന, സ്നേഹം, പിന്തുണ എല്ലാം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്കാണ് പലരെയും വിളിച്ചിട്ടുള്ളത്. ഈ ലാസ്റ്റ് മിനിറ്റ് പോലും ഒരു പ്രയാസവും കാണിക്കാതെ ഓടി വന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും ഈ വേദിയിൽ നന്ദി പറയുന്നു. വളരെ അധികം സന്തോഷം. സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. അതുപോലെ പറയാൻ വിട്ടുപോയി, ഇതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള റോഷൻ ചിറ്റു, അതുപോലെ എൻ്റെ സഹോദരന്മാര് അനൂപ്, സുരാജ്, പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തായ കെ പി വ്യാസനെ വരും കൈയടി മച്ച്. ഞങ്ങൾ രണ്ടുപേരും നിക്രിട്ട് നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് തുടങ്ങി എഴുത്തുകാരനായ ഇന്ദ്രിയ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയത് വ്യാസനാണ്. അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ് എല്ലാവർക്കും. ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു.